ദേശീയപാത 183-ൽ അപകടക്കെണിയായി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം. ഹൈറേഞ്ചിലെ പ്രധാന പാതയിൽ ചുവടുഭാഗം ഇടിഞ്ഞ് 9 മരങ്ങളാണ് ഏത് നിമിഷവും റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത്. റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും സമീപത്തെ വീടുകൾക്കും ഇവ ഭീഷണിയാണ്. ഹൈറേഞ്ചിലെ പ്രധാന പാതയായ ദേശീയപാത 183 കൊല്ലം തേനിപ്പാതയിൽ പുല്ലുപാറയ്ക്കും കടുവപ്പാറയ്ക്കും മധ്യയാണ് റോഡരികിൽ തിട്ടയ്ക്ക് മുകളിലായി ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ 9 മരങ്ങൾ നിലകൊള്ളുന്ന. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ മരങ്ങൾക്ക് ചുവട്ടിലെ മണ്ണിടിഞ്ഞു പോയി ഏതു നിമിഷവും റോഡിലേക്ക് പതിക്കാവുന്ന സാഹചര്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന പാതയായതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കൂടാതെ റോഡിന് താഴ്ഭാഗത്ത് വീടുകളുമുണ്ട്. ഇവയ്ക്കെല്ലാം ഭീഷണിയാണ് ഈ മരങ്ങൾ. അടിവസ്ഥയിരിക്കുന്ന എൻ്റെ വീടാണ്. അതിന് മുകളിൽ വശം എല്ലാം നിലനിർത്തി ഇടിഞ്ഞിരിക്കുകയാണ്. മരം ചുവടെല്ലാം പിഴുതിരിക്കുകയാണ്. ഒരുപാട് കഴിഞ്ഞ ദിവസം മഴയത്ത് അവിടെ എല്ലാം ഇടിഞ്ഞ് താഴോട്ട് വന്നിരിക്കുകയാണ്. മരം പറഞ്ഞിരിക്കുകയാണ്. ഏത് സമയം താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. റോഡിന് താഴെ കഴിയുന്ന കുടുംബങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കുന്നത്. വട്ട, പൂമരം തുടങ്ങി 9 പഴമരങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. കടുവാപ്പാറയ്ക്കിടയിൽ താമസിക്കുന്ന ജനങ്ങളാണ് ഞങ്ങൾ. ഇവിടെ ഒരു 5-6 മരങ്ങൾ കടപൊടി നിൽക്കുകയാണ്. ഏത് സമയവും അത് ഈ റോഡിലൊടി പതിക്കുകയും ഈ വഴിയെ പോകുന്ന വാഹനങ്ങൾക്ക് വരെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ നേരെ കീഴ്വശം ഒരു വീടുണ്ട്. അതിനാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ എല്ലാം ഒരു ആവശ്യമാണ് ഈ മരങ്ങളെല്ലാം വെട്ടിമാറ്റുക എന്നുള്ളത്. ഇവിടെ കുറേ കല്ലും മണ്ണും എല്ലാം കൂടെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വന്ന് വീട് കിടപ്പുണ്ട്. ശക്തമായ മഴയിൽ മലമുകളിൽ നിന്ന് ശക്തമായ ജലപ്രവാഹമാണ് ഉണ്ടാകുന്നത്. അപകട സാഹചര്യം ചൂണ്ടിക്കാണിച്ച മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പെരുമേട് പോലീസ്, തഹസിൽദാർ, ഹൈവേ പോലീസ് എന്നിവർക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.